ഭാരതീയ പൈതൃകത്തിൽ, ഭാരതീയമായ ആത്മീയ വീക്ഷണത്തിൽ, ഭാരതത്തിൽ നിന്ന് ഉടലെടുത്ത മതങ്ങളിൽ, അത് ഹിന്ദു ധർമ്മമായാലും ബുദ്ധമതമായാലും സിഖ് മതമായാലും ജൈനമതമായാലും, പാപത്തിനും പുണ്യത്തിനും ഈശ്വരനുമായിട്ട് ബന്ധമില്ല. ഈശ്വരൻ സാക്ഷിഭാവത്തിൽ നിൽക്കുന്നു. ഈശ്വരൻ ഒരു വിധികർത്താവല്ല. ഐ ജിയെ പോലെയോ ജഡ്ജിയെ പോലെയോ കേട്ടും കണ്ടും വിധി നടപ്പിലാക്കുന്ന വ്യക്തിയല്ല, വ്യക്തിത്വമല്ല, പ്രതിഭാസമല്ല, ഒരു ശക്തിയല്ല, വിധി നടപ്പാക്കുന്ന ഒരു ശക്തിയല്ല ഈശ്വരൻ. പ്രകൃതിയാണ് നമുക്ക് നമ്മുടെ കർമ്മബലത്തിൻ്റെ പ്രതിഫലം തരുന്നത്. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് എന്നാണ് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഗോഡ് വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്ട് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നള്ളിഫൈഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഗോഡ് അല്ല അതിൻ്റെ പുറകിൽ, സിസ്റ്റമാണ്, പ്രകൃതിയാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. ഫോർ എവറി ഗുഡ് റിയാക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. അതുകൊണ്ട് അതാണ് ഭാരതീയ പൈതൃക വിവരണവും ആധുനിക ശാസ്ത്രവും പ്രഖ്യാപനവും. ഇതാണ് ഹിന്ദു ധർമ്മവും മറ്റ് ധർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഹിന്ദു ധർമ്മത്തിൽ ദൈവം ഈശ്വരൻ ദ്രവ്യങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തു. മറ്റു മതങ്ങളിൽ ഈ ദ്രവ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചു. വൺ ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ, മറ്റേത് മാനിഫെസ്റ്റിംഗ് ആണ്. ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഇത് ഈശ്വരന്റെ അംശമാണ്, അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത്. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ. നല്ല രസമാണ്. സൃഷ്ടിക്കുള്ള സാമഗ്രി നീയാണ്, സൃഷ്ടി നീയാണ്, സൃഷ്ടാവ് നീയാണ്. എന്ത് ഭംഗിയായിട്ട് നാരായണ ഗുരുദേവൻ 103 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെ ശിക്ഷയും രക്ഷയും കർമ്മത്തിൻ്റെയും കർമ്മബലത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളത് മാത്രമാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് എന്റെ ശക്തിയിലൂടെ സംഭവിക്കും, പ്രകൃതി ശക്തിയിലൂടെ അത് സംഭവിക്കും. ഞാനല്ല അത് ചെയ്യുന്നത്, അത് ഈ പ്രകൃതിയാണ് ചെയ്യുന്നത്. ഈശ്വരൻ സാക്ഷിഭാവത്തിൽ നിൽക്കുന്നു. ഈശ്വരൻ വന്ന് ഒരു കാര്യവും ചെയ്യില്ല. ഈശ്വരനെ കൊണ്ടത് ചെയ്യിക്കേണ്ട. ഈശ്വരൻ ആരോടും ഇഷ്ടവും ഇല്ല, ആരോടും ദേഷ്യവും ഇല്ല. ഈശ്വരൻ അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടവും ദേഷ്യവും ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ പിന്നെ ഈശ്വരനും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യന് പലതിനോടും ഇഷ്ടമുണ്ട്, പലതിനോടും ദേഷ്യമുണ്ട്, ഇഷ്ടക്കുറവുണ്ട്. മനുഷ്യന് വാശിയുണ്ട്, പകയുണ്ട്, അഹങ്കാരമുണ്ട്. ഇത് നമ്മൾ ഈശ്വരനിലും അർപ്പിച്ചു എന്ന് വിചാരിക്കുക. ഈശ്വരനും വാശിയും പകയും വിദ്വേഷവും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ ഈശ്വര ചൈതന്യവും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നുകൂടി പറഞ്ഞാൽ, സന്മനസ്സിൽ നിന്ന് സത്യചിന്തകൾ, സത്യചിന്തകളിൽ നിന്ന് സത്കർമ്മങ്ങൾ, സത്കർമ്മങ്ങളിൽ നിന്ന് സത്കർമ്മഫലങ്ങളും പ്രതിഫലങ്ങളും. ഇത് തന്നെ വീണ്ടും എഴുതിയാൽ, സന്മനസ്സ്, സത്യചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. സന്മനസ്സിൽ നിന്ന് സത്യചിന്തകൾ, സത്യചിന്തകളിൽ നിന്ന് പുണ്യകർമ്മം അല്ലെങ്കിൽ സത്കർമ്മം, പുണ്യകർമ്മത്തിൽ നിന്ന് പുണ്യം, പുണ്യത്തിൽ നിന്ന് സ്വർഗം. അത് റിവാർഡ് ഓഫ് ഗുഡ് ആക്ഷൻ. പുണ്യം റിസൾട്ട് ഓഫ് ഗുഡ് ആക്ഷൻ. ഇതിൻ്റെ വിപരീതമാണ് ദുർമനസ്സ്. അതിൽ നിന്ന് ദുഷ്ചിന്തകൾ, അതിൽ നിന്ന് ദുഷ്കർമ്മങ്ങൾ അഥവാ പാപകർമ്മങ്ങൾ. പാപകർമ്മങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പാപം റിസൾട്ടായിട്ട്. ആ പാപത്തിൻ്റെ പരിണത ഫലം നരകം. സ്വർഗം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു ഉയർന്ന അവസ്ഥ. അതിൻ്റെ അർത്ഥം ആകാശത്തിൻ്റെ മുകളിലാണ് സ്വർഗം എന്നല്ല. നരകം എന്ന് പറഞ്ഞത് അധപ്പതിച്ച് താഴ്ന്ന അവസ്ഥ. അതിൻ്റെ അർത്ഥം ഭൂമിയിലാണ് നരകമെന്ന്, ഭൂമിക്ക് താഴെയാണ് നരകമെന്നല്ല. സ്വർഗവും നരകവും ഒക്കെ
നമുക്ക് നാം ഈ പണിവത് നാഗം നരകവും അതുപോലെ നമ്മുടെ സ്വർഗവും നരകമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാം. ആത്മാവ് അത് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നല്ല പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ആത്മാവിന് ഇത് ബാധകമല്ല. ആത്മാവ് ഇത് കരിയറായിട്ട് കർമ്മപ്രതിഫലം കർമ്മബലം കരിയറാവാൻ ആത്മാവ് നിൽക്കുന്നു. ആ ആത്മാവ് ചെയ്ത കർമ്മബലത്തിൻ്റെ അനുഭവിച്ച് തീർത്ത ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് അനുഭവിക്കാൻ ഒരു പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. അതിന്ന് സയൻറ്റിഫിക്കലി അടിമുടി ശരിയാണെന്ന് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൽ നല്ല മനസ്സ് കഴിയുന്നത്ര ഉണ്ടാക്കാൻ ശ്രമിക്കുക, നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല കർമ്മത്തിൽ നിന്ന് നല്ല കർമ്മബലവും നല്ല കർമ്മത്തിൻ്റെ പ്രതിഫലവും ലഭിക്കും. അത് ഉറപ്പാണ്. കാരണം ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. അത്ര മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.